ഹലോ മൈ ഡിയർ ചിൽഡ്രൻ നമുക്ക് അടുത്ത കെമിസ്ട്രി ക്ലാസ്സിലേക്ക് കിടക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത് റിഡോക്സ് റിയാക്ഷൻസുമായി ബന്ധപ്പെട്ട് ഓക്കെ നിങ്ങൾ ടീച്ചേഴ്സുമായി ചർച്ച ചെയ്ത് മനസ്സിലാക്കിയല്ലോ അല്ലേ ഒക്കെ ചെയ്ത് ടീച്ചേഴ്സിന് അയച്ചു കൊടുത്തോ ഓക്കെ വെരി ഗുഡ് നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് നിർത്തിയതെന്ന് ഓർത്ത് പറയുമോ വെരി ഗുഡ് ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസ് എത്ര തരം റിഡോക്സ് റിയാക്ഷൻസിനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഓക്കെ രണ്ട് തരം അല്ലേ ഇനി ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ രണ്ട് തരം റിയാക്ഷൻസിനെ കൂടെ മനസ്സിലാക്കും ആകെ നാല് വ്യത്യസ്ത തരം റിഡോക്സ് റിയാക്ഷൻസ് ആണുള്ളത് ഏതൊക്കെ റിയാക്ഷൻസ് ആണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത് ഫസ്റ്റ് വൺ കോമ്പിനേഷൻ റിഡോക്സ് റിയാക്ഷൻസ് അല്ലേ എക്സാമ്പിൾസൊക്കെ ഓർമ്മയുണ്ടല്ലോ സെക്കൻഡ് വൺ ഈസ് ഡീകമ്പസിഷൻ റിഡോക്സ് റിയാക്ഷൻസ് ഇന്നീ ക്ലാസ്സിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൂന്നാമത്തെ തരം റിഡോക്സ് റിയാക്ഷൻസ് ആയ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ് ഓക്കെ ആ വാക്കിൽ തന്നെ ഉണ്ട് എന്താണ് ആ തരം റിഡോക്സ് റിയാക്ഷൻസ് എന്ന് എന്തായിരിക്കും ആ ഒരാളെ റീപ്ലേസ് ചെയ്തിട്ട് മറ്റൊരാൾ വരുന്ന തരം റിയാക്ഷൻസ് ആണ് അല്ലെങ്കിൽ ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ് One ion is replaced by another ion. Okay. See this generally we can represent a displacement reaction like this X plus Y Z gives X Z plus Y. See here from Y Z, Y is replaced by whom? X. Okay. Therefore, we can classify this displacement reactions into

അപ്പോൾ ഈ റിയാക്ഷനെ നമുക്ക് എന്ത് വിളിക്കാം മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ് റിയാക്ഷൻ പക്ഷേ എല്ലാം നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഈസ് ദർ എനി ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഉണ്ടോ നോക്കൂ ആർക്കൊക്കെയാ ചേഞ്ച് വന്നിരിക്കുന്നത് ഓക്കെ സി യു എന്ന് പറയുന്ന നമ്മൾ റീപ്ലേസ് ചെയ്ത അയോണിന് എന്ത് ചെയ്ഞ്ചാണ് വന്നത് ആ ഇറ്റ് ചെയ്ഞ്ചസ് ഫ്രം പ്ലസ് ടു സീറോ വാട്ട് ഇസ് ചേഞ്ച് ഇറ്റ്സ് ഡിക്രീസിങ് അല്ലേ അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്താൽ എന്ത് റിയാക്ഷൻ ആണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു എന്താണ് ആ ഡിക്രീസ് ഓഫ് ഓക്സിഡേഷൻ നമ്പർ ഗീവ്സ് റിഡക്ഷൻ ശരിയല്ലേ ഇനി ഇവിടെ ആർക്കാ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് വന്നതെന്ന് നോക്കാമോ ഓക്കെ സൾഫർ സൾഫറിന് വ്യത്യാസമുണ്ടോ ഇല്ല പ്ലസ് സിക്സ് ആണ് സിങ്ക് സൾഫേറ്റിലും സൾഫർ ഈസ് പ്ലസ് സിക്സ് തന്നെ പിന്നെയോ ആ വാട്ട് ഈസ് ഹാപ്പനിങ് ടു സിങ്ക് സി ആ ഓക്കെ സിങ്ക് ചേഞ്ചസ് ഫ്രം സീറോ ടു പ്ലസ് ടു ദാറ്റ് മീൻസ് ഇൻക്രീസ് ഓഫ് ഓക്സിഡേഷൻ നമ്പർ ശരിയല്ലേ അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്താൽ എന്ത് റിയാക്ഷൻ എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് തീർച്ചയായും അത് ഓക്സിഡേഷൻ ആണ് ഇനി നോക്കൂ ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജൻറ്റിനെ അല്ലെങ്കിൽ ഓക്സിഡൻറ്റിനെയും റിഡ്യൂസിങ് ഏജൻ്റ് അഥവാ റിഡക്റ്റന്റിനെയും കണ്ടുപിടിക്കുന്ന വിധവും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി പറയാമോ നിങ്ങൾക്ക് ആരായിരിക്കും ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഈ റിയാക്ഷനിൽ ആ ആർക്കാണോ റിഡക്ഷൻ നടക്കുന്നത് അയാളാണ് ഓക്സിഡൈസിങ് ഏജൻ്റ് സോ സി യു എസ് ഒ ഫോർ ഈസ് അണ്ടർഗോയിങ് റിഡക്ഷൻ സോ ഇറ്റ് ഈസ് ദ ഓക്സിഡൈസിങ് ഏജൻ്റ് ഓർ ഓക്സിഡൻ്റ് ആൻഡ് സിങ്ക് ഈസ് അണ്ടർഗോയിങ് ഓക്സിഡേഷൻ സോ ഇറ്റ് ഈസ് ദ റിഡ്യൂസിങ് ഏജൻറ്റ് ഓർ റിഡക്റ്റൻ്റ് ഓക്കെ ആ അപ്പോൾ അടുത്ത എക്സാമ്പിൾസ് ഇതുപോലെ അനലൈസ് ചെയ്യുമല്ലോ ജസ്റ്റ് ടീച്ചർ ഒന്ന് വായിക്കുന്നു

ആ ടു എൻ എ പ്ലസ് ടു എച്ച് ടു ഒ ഗീവ്സ് ടു എൻ എ ഒ എച്ച് പ്ലസ് എച്ച് ടു ഇവിടെ ഏത് നോൺ മെറ്റലിനെയാണ് ഡിസ്പ്ലേസ് ചെയ്തത് ഹൈഡ്രജനെയാണല്ലേ എന്ത് കോമ്പൗണ്ടിൽ നിന്നാണ് വാട്ടറിൽ നിന്നും ആരാ ഡിസ്പ്ലേസ് ചെയ്തത് ആ സോഡിയം ആണല്ലേ അവിടെ ഓക്സിഡേഷൻ നമ്പേഴ്സ് ചെയ്ഞ്ച് നമ്മൾ കഴിഞ്ഞ എക്സാമ്പിൾ പറഞ്ഞതുപോലെ നിങ്ങൾ അനലൈസ് ചെയ്യുമല്ലോ ഓക്കെ ദ സെക്കൻഡ് വൺ ഈസ് സി എ പ്ലസ് ടു എച്ച് ടു ഒ ഗീവ്സ് സി എ ഒ എച്ച് ടൈസ് പ്ലസ് എച്ച് ടു അവിടെയും ഹൈഡ്രജൻ എന്ന നോൺ മെറ്റലിനെ ആണ് ഡിസ്പ്ലേസ് ചെയ്തത് സോ ദീസ് ടു ആർ എക്സാമ്പിൾസ് ഫോർ നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ് റിയാക്ഷൻ ഓക്കെ ഇനി നമുക്ക് ഫോർത്ത് ടൈപ്പ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസ് ആണ് നോക്കാനുള്ളത് സി ദ ഫോർത്ത് ടൈപ്പ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഓൾസോ സോ യു മസ്റ്റ് ലിസൺ വെരി കെയർഫുള്ളി ഓക്കെ that is disproportionation reaction uh, before defining see that uh, 2h2o2 gives 2h2o plus o2 what is h2o2 uh, it is a compound of hydrogen and oxygen similar to water just like water there is hydrogen and oxygen in hydrogen peroxide but it is peroxide see the oxidation number of oxygen is it common അല്ല അല്ലേ ഓക്സിജൻ്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി ഇറ്റ് ഈസ് മൈനസ് ടു ആണ് ഇവിടെയോ ആ ഇൻ പെറോക്സൈഡ്സ് ഓക്സിജൻ ഷോസ് എ റെയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വിച്ച് ഈസ് മൈനസ് വൺ സി ഇൻ ഹൈഡ്രജൻ പെറോക്സൈഡ് ഓക്സിജൻ ഷോസ് എ റെയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മൈനസ് വൺ ഇനി നോക്കൂ പ്രോഡക്റ്റ് സൈഡിൽ വാട്ടറിൽ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് റയർ ആണോ അല്ലല്ലേ ദാറ്റ് ഈസ് ദ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മൈനസ് ടു Then, what is happening in O2? Uh, that also in the first rule we discussed And the you know, uh, elements in free state oxidation state is zero. So here in this reaction, minus one oxidation state of oxygen is changing to minus 2. That means it is decreasing and it is changing to zero. that means it is increasing. See, uh, the same element is undergoing. ഇൻക്രീസ് ആസ് വെൽ ആസ് ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ സോ ദിസ് ഈസ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ നോ വിൻ ഡിഫൈൻ ഡിസ്പ്രപ്പോഷനേഷൻ റിയാക്ഷൻ ആസ് സി ഇൻ എ ഡിസ്പ്രപ്പോർഷണേഷൻ റിയാക്ഷൻ ആൻഡ് എലമെൻ്റ് ഇൻ വൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് സൈമിൾട്ടേനിയസ്ലി ഓക്സിഡൈസ്ഡ് ആൻഡ് റെഡ്യൂസ്ഡ് ക്ലിയർ ആണല്ലോ അപ്പോൾ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻസിൽ ഒരു കോമ്പൗണ്ടിലെ ഒരലമെൻ്റ് തന്നെ എന്ത് നടക്കുന്നു ഓക്സിഡേഷനും റിഡക്ഷനും സൈമൽടേനിയസ് ആയിട്ട് ഒരുമിച്ച് നടക്കുന്നു അത്തരം റിയാക്ഷൻസിനെയാണ് നമ്മൾ ഡിസ്പ്രപ്പോർഷനേഷൻ എന്ന് വിളിക്കുന്നത് ഇനി നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് നോക്കിയാലോ സി പി ഫോർ പ്ലസ് ത്രീ ഒ എച്ച് മൈനസ് പ്ലസ് ത്രീ എച്ച് ടു ഗീവ്സ് പി എച്ച് ത്രീ പ്ലസ് ത്രീ എച്ച് ടു പി മൈനസ് അവിടെ നോക്കൂ ആർക്കൊക്കെയാണ് ഓക്സിഡേഷൻ നടന്നിരിക്കുന്നത് ആർക്കാണ് റിഡക്ഷൻ നടന്നിരിക്കുന്നത് ദ സെയിം ഫോസ്ഫറസ് അല്ലേ ഫ്രം സീറോ ടു മൈനസ് ത്രീ ആകുന്നു അതുപോലെ സീറോ ടു പ്ലസ് വണ്ണും ആകുന്നു നെക്സ്റ്റ് വൺ ഈസ് എസ് എയ്റ്റ് പ്ലസ് ട്വൽവ് ഒ എച്ച് മൈനസ് ഗീവ്സ് ഫോർ എസ് ടു മൈനസ് പ്ലസ് ടു എസ് ടു ഒ ത്രീ അവിടെ നോക്കൂ സൾഫറിന് എന്തൊക്കെ ആണ് ഓക്സിഡേഷൻ നമ്പറിൽ വന്നിരിക്കുന്നത് ഫ്രം സീറോ ടു മൈനസ് ടു ആകുന്നു അതുപോലെ സീറോ ടു പ്ലസ് ടു ദെൻ സി ദ തേർഡ് വൺ സി എൽ ടു പ്ലസ് ടു ഒ എച്ച് മൈനസ് ഗീവ്സ് cl o minus plus cl minus. chlorine? Ah, chlorine changes to plus 1. see this is very important. and in the next case it changes to minus 1. and this reaction, third one is very important in household bleaching agents. the hypochlorite ion formed can oxidize the color stains.

ീസ് See ഇൻ ദ് ഫ്ലോറിൻ സി ദിസ് റിയാക്ഷൻ മൈനസ് ഗിവ്സ് ടു എഫ് മൈനസ് പ്ലസ് ഒ എഫ് ടു പ്ലസ് എച്ച് അവിടെ നോക്കൂ ആ ഫ്ലൂറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പ്ലസ് വൺ ആകുന്നില്ല മറിച്ച് ഇറ്റ് ചേഞ്ചസ് ഫ്രം ആ സീറോ ടു മൈനസ് വൺ എന്തായിരിക്കും കാരണം ആ ഫ്ലൂറിൻ ഈസ് ദ മോസ്റ്റ് ഇലക്ട്രോൺ നെഗറ്റീവ് എലമെന്റ് ശരിയല്ലേ സോ ബീങ് മോസ്റ്റ് ഇലക്ട്രോൺ നെഗറ്റീവ് എലമെന്റ് ക്ലൂറിൻ കെ നോട്ട് എക്സിബിറ്റ് എനി പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് പക്ഷെ കഴിഞ്ഞ എക്സാമ്പിൾസിൽ നമ്മൾ കണ്ടതാണ് ക്ലോറിൻ ഷോയിങ് പ്ലസ് വൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓൾസോ ശരിയല്ലേ അതുകൊണ്ട് തന്നെ ഫ്ലൂറിൻ ഡസ് നോട്ട് ഷോ ഡിസ്പ്രപ്പോർഷണേഷൻ ടെൻഡൻസി ഓക്കെ മൈ ഡിയർ ചിൽഡ്രൻ ഇനി നമ്മൾ ഈ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയിലേക്ക് കടക്കുകയാണ് സീ ദിസ് ബാലൻസിംഗ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസ് വട്ട് യു മീൻ ബൈ ബാലൻസിംഗ് ഓക്കെ മേക്കിംഗ് ദ നമ്പർ ഓഫ് ആറ്റംസ് ആസ് വെൽ ആസ് ചാർജസ് ഓൺ ബോത്ത് സൈഡ് ഓഫ് ദ ഇക്വേഷൻ ഈക്വൽ സോ ബാലൻസിങ് മീൻസ് മേക്കിംഗ് ദ നമ്പർ ഓഫ് ആറ്റംസ് ആസ് വെൽ ആസ് ദ ചാർജസ് ഓൺ ബോത്ത് സൈഡ് ഓഫ് ദി മാർക്ക് ഈക്വൽ അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇക്വേഷൻ ബാലൻസ് ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പം സാധാരണയുള്ളൊരു ഇക്വേഷനും നമുക്ക് ബാലൻസ് ചെയ്യാൻ അറിയാം ഇവിടെ നമ്മൾ റിഡോക്സ് റിയാക്ഷൻസിനെ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത് എന്നാണ് ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത് ശ്രദ്ധിക്കുമല്ലോ പ്രധാനമായിട്ടൊരു കാര്യം ടീച്ചർക്ക് പറയാനുള്ളത് ബുക്കും പേനയും കയ്യിലുണ്ടാവണം പലതും നോട്ട് ചെയ്യുകയും ചെയ്തു തന്നെ പോയാൽ മാത്രമേ ഈ സെഷൻ നിങ്ങൾക്ക് നന്നായി മനസ്സിലാക്കാൻ പറ്റൂ റെഡിയാണല്ലോ എല്ലാവരും ഓക്കെ നമുക്ക് തുടങ്ങാം മെയിൻലി ദർ ആർ ടു മെത്തേഡ്സ് ഫോർ ബാലൻസിങ് റിഡോക്സ് റിയാക്ഷൻസ് സീ ദിസ് ഫസ്റ്റ് വൺ ഈസ് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് half reaction method. There are different steps in these two methods. നമുക്ക് ഒന്നാമത്തെ മെത്തേഡിലെ സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ സ്ലൈഡിലുണ്ട് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് സ്റ്റെപ്സ് സ്റ്റെപ്പ് വൺ റൈറ്റ് ദ കറക്റ്റ് ഫോമുല ഫോർ ഈച്ച് റിയാക്റ്റൻ്റ് ആൻഡ് പ്രോഡക്റ്റ് അപ്പോൾ അവിടെ ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന ഇക്വേഷനെ നിങ്ങൾ അതുപോലെ എടുത്തെഴുതുക അവിടെ വളരെ പ്രധാനമായി ശ്രദ്ധിക്കാനുള്ളത് ഫോമുലയിൽ ചേഞ്ച് വരാൻ പാടില്ല ഫോമുല ചേഞ്ചായി കഴിഞ്ഞാൽ അയോണിൻ്റെ ആയാലും കോമ്പൗണ്ടിൻ്റെ ആയാലും ഫോമുല ചേഞ്ച് ആയാലും നമ്മുടെ ബാലൻസിങ് അവിടെ മുതൽ പെറ്റിത്തുടങ്ങും ശ്രദ്ധിക്കുമല്ലോ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ഐഡൻറ്റിഫൈ ദി ആറ്റംസ് വിച്ച് അണ്ടർഗോ ചേയ്ഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ ആർക്കാണ് നമ്മൾ നേരത്തെയൊക്കെ ശ്രദ്ധിച്ച പോലെ ഓക്സിഡേഷൻ നമ്പറിൽ ചേഞ്ച് വന്നതെന്ന് ശ്രദ്ധിക്കുക മൂന്നാമത്തെ സ്റ്റെപ്പാണ് വളരെ പ്രധാനം ശരിക്കു പറഞ്ഞാൽ നമ്മൾ ഇവിടെ മുതലാണ് ബാലൻസിങ് ചെയ്ത് തുടങ്ങുന്നത് കാൽക്കുലേറ്റ് ദ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ പെർ ആറ്റം അപ്പോൾ ഇൻക്രീസും ഡിക്രീസും എത്ര വെച്ചാണെന്നുള്ളത് നമ്മൾ കണക്കാക്കണം സി എന്നിട്ടൊരു കാര്യം കൂടി അവിടെ ചെയ്യണം ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ മൾട്ടിപ്ലൈ വിത്ത് എനി നമ്പർ ടു മേക്ക് ഇറ്റ് ഈക്വൽ ആ ഇൻക്രീസും ഡിക്രീസും ഈക്വൽ അല്ല എങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ ഈക്വൽ ആക്കണം

യും ഇനി എന്തിനാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ചല്ലോ അവിടുത്തെ അയോണിക് ചാർജസ് അതുവഴി ഈക്വലൈസ് ചെയ്യുകയാണ് ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് ആഡ് വാട്ടർ മോളിക്യൂൾസ് ഓൺ ബോത്ത് സൈഡ്സ് ഫോർ മേക്കിംഗ് ദ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ഓൺ ഐതർ സൈഡ് ഈക്വൽ ഈ സ്റ്റെപ്പിൽ നമ്മൾ വാട്ടർ മോളിക്യൂളിനെ ആഡ് അത് ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ആഡ് ചെയ്യാം പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും എണ്ണം ബാലൻസ് ചെയ്യലാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ ഫൈനലി ചെക്ക് ദ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് അപ്പോൾ ഓക്സിജൻ ആറ്റംസിൻ്റെ എണ്ണമാണ് നമ്മൾ ബാലൻസിങ്ങിൽ അവസാനമായി ചെക്ക് ചെയ്യുന്നത് ഓക്കെ നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം ഇത് ക്ലിയർ ആണല്ലോ പോയിൻറ്റ്സ് എഴുതിയെടുത്തോ ഓക്കെ ക്വസ്റ്റ്യൻ ഇതാണ് ബാലൻസ് ദ ഗിവൺ റിഡോക്സ് റിയാക്ഷൻ ഇൻ ആസിഡിക് മീഡിയം സിആർ ടു ഒ സെവൻ ടു മൈനസ് പ്ലസ് എസ് ഒ ത്രീ ടു മൈനസ് ഗീവ്സ് സിആർ ത്രീ പ്ലസ് പ്ലസ് എസോ ഫോർ ടു മൈനസ് ഓക്കെ സ്റ്റെപ്പ് വൺ നമ്മൾ ഇക്വേഷൻ അതുപടി എടുത്ത് എഴുതുകയാണ് അതിനെ പറയുന്നത് സ്കെലിറ്റൽ അയോണിക് ഇക്വേഷൻ ആണ് അതായത് ബാലൻസ് ചെയ്യുന്നതിന് മുമ്പുള്ള ഇക്വേഷനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത് ആ സ്കെലിറ്റൽ അയോണിക് ഇക്വേഷൻ ഇനി നോക്കൂ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഇതിൻ്റെ ഓക്സിഡേഷൻ നമ്പേഴ്സ് അസൈൻ ചെയ്യുകയാണ് ഇവിടെ നമുക്കൊരു ചെറിയ ഇക്വേഷൻ ഫോമിലൊക്കെ ഒന്ന് എഴുതി നമുക്ക് ഓക്സിഡേഷൻ നമ്പേഴ്സ് കണ്ടുപിടിക്കേണ്ടതുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ സിആർ ടു ഒ സെവൻ ടു മൈനസ് സി ആറിൻ്റെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അവിടെ സി ആറിൻ്റെ നമുക്ക് എക്സ് എന്ന് അസ്യൂം ചെയ്യാം എഴുതുന്നുണ്ടല്ലോ അപ്പോൾ ടു സി ആർ ആയതുകൊണ്ട് തന്നെ ടു എക്സ് പ്ലസ് നമ്മൾക്ക് ഓക്സിജൻ സെവൻ ആണ് അപ്പോൾ സെവൻ ഇൻ മൈനസ് ടു മൈനസ് ഫോർട്ടീൻ അപ്പോൾ ടു എക്സ് മൈനസ് ഫോർട്ടീൻ ഈക്വൽ ടു നമ്മൾ റൂൾസ് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് അയോൺസിൻ്റെ നമ്മൾ സീറോ ആയിട്ട് അല്ല മറിച്ച് അയോണിൻ്റെ ചാർജ് ആയിട്ടാണ് ഈക്വലൈസ് ചെയ്യുന്നത് സോ ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് ടു ഹിയർ സോ ടു എക്സ് മൈനസ് ഫോർട്ടീൻ ഈക്വൽസ് മൈനസ് ടു എക്സ് ഈക്വൽസ് മൈനസ് ഫോർട്ടീൻ അപ്രതാവശത്ത് പോകുമ്പോൾ ഇറ്റ് വിൽ ബിക്കം പ്ലസ് ഫോർട്ടീൻ ടു എക്സ് ഈക്വൽസ് പ്ലസ് ട്വൽവ് ദയർ ഫോർ എക്സ് ഈക്വൽസ് പ്ലസ് ട്വൽവ് ഡിവൈഡഡ് ബൈ ടു ഇസ് ഈക്വൽ ടു പ്ലസ് സിക്സ് അപ്പോൾ ക്രോമിയത്തിൻ്റെ നമുക്ക് പ്ലസ് സിക്സ് എന്ന് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കിട്ടും ഇതുപോലെ ഓരോ എലമെൻറ്റിൻ്റെയും ഓക്സിഡേഷൻ നമ്പേഴ്സ് നമ്മൾ അസൈൻ ചെയ്ത് ഇക്വേഷനിൽ മുകളിൽ എഴുതുക അതാണ് നമ്മൾ ഈ സ്റ്റെപ്പിൽ ചെയ്യുന്നത് ഇവിടെ നോക്കൂ ആ ഇവിടെ ആർക്ക് എന്ത് ചെയ്ഞ്ചാണ് വന്നതെന്ന് സ്ലൈഡിലുണ്ട് പ്ലസ് സിക്സ് ഓഫ് ക്രോമിയം ചേഞ്ചസ് ടു പ്ലസ് ത്രീ അതുപോലെ പ്ലസ് ഫോർ ഓഫ് സൾഫർ ചേഞ്ചസ് ടു പ്ലസ് സിക്സ് അപ്പോൾ ക്രോമിയത്തിന് പ്ലസ് സിക്സിൽ നിന്നും എന്ത് ചെയ്ഞ്ചാണ് വന്നത് പ്ലസ് ത്രീ മൂന്നിൻ്റെ ആണ് വന്നത് ഇനി സൾഫറിനോ ആ പ്ലസ് ഫോർ പ്ലസ് സിക്സായി രണ്ടിൻ്റെ ഇൻക്രീസ് ആണ് വന്നത് അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരാളെ ത്രീ കൊണ്ട് കുണിക്കുക മറ്റേ ആളിനെ ടു കൊണ്ട് കുണിക്കുക സി നമ്മൾ ആരെയാണ് മൾട്ടിപ്ലൈ ചെയ്തതെന്ന് നോക്കൂ ആ സി ആർ ടു ഒ സെവൻ ടു മൈനസ് പ്ലസ് ത്രീ എസ് ഒ ത്രീ ടു മൈനസ് ഗീവ്സ് ടു സി ആർ ത്രീ പ്ലസ് പ്ലസ് ത്രീ എസ് ഒ ഫോർ ടു മൈനസ് അപ്പോൾ ഇൻക്രീസിനെയും ഡിക്രീസിനെയും ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ത്രീ കൊണ്ടും ടു കൊണ്ടും ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തത് ഓക്കെ ഇനി സ്റ്റെപ്പ് ഫോർ എന്താണ് ആസ് ദ റിയാക്ഷൻ ഒക്കേഴ്സ് ഇൻ അസിഡിക് മീഡിയം ആൻഡ് ഫർദർ ദി അയോണിക് ചാർജസ് ആർ നോട്ട് ഈക്വൽ ഇവിടെ നിങ്ങൾക്ക് അയോണിക് ചാർജ് നോക്കിയാൽ അറിയാം അവിടെ പോസിറ്റീവ് ചാർജിൻ്റെ ഒരു വേരിയേഷൻ ലെഫ്റ്റ് സൈഡിൽ വരുന്നുണ്ട് അതുകൊണ്ട് നമ്മളവിടെ എയ്റ്റ് എച്ച് പ്ലസ്സിനെ ആഡ് ചെയ്യുന്നു അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി നൗ ദ ഇക്വേഷൻ ഈ സിആർ ടു ഒ സെവൻ ടു മൈനസ് പ്ലസ് ത്രീ എസ് ഒ ത്രീ ടു മൈനസ് പ്ലസ് എയ്റ്റ് എച്ച് പ്ലസ് ഗീവ്സ് ടു സി ആർ ത്രീ പ്ലസ് പ്ലസ് ത്രീ എസ് ഒ ഫോർ ടു മൈനസ് ഓക്കെ ദെൻ വി ആർ കമ്മിംഗ് ടു ദ ഫൈനൽ സ്റ്റെപ്പ് സ്റ്റെപ്പ് ഫൈവ് ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കൂ ഫൈനലി കൌണ്ട് ദ ഹൈഡ്രജൻ ആറ്റംസ് ആൻഡ് ആഡ് എ അപ്രോപ്രിയേറ്റ് നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് അപ്പോൾ ലെഫ്റ്റിൽ എയ്റ്റ് എച്ച് പ്ലസ് ആഡ് ചെയ്തുകൊണ്ട് തന്നെ ഹൈഡ്രജൻ്റെ എണ്ണത്തിൽ അവിടെ വേരിയേഷൻ വരുന്നു തീർച്ചയായും നമുക്ക് നാല് വാട്ടർ മോളിക്യൂൾസ് ആണ് ആഡ് ചെയ്യേണ്ടത് ടു ദ റൈറ്റ് സൈഡ് സി ഫൈനലി ദ ബാലൻസ്ഡ് ഇക്വേഷൻ ഈസ് സി ആർ ടു ഒ സെവൻ ടു മൈനസ് പ്ലസ് ത്രീ എസ് ഒ ത്രീ ടു മൈനസ് പ്ലസ് എയ്റ്റ് എച്ച് പ്ലസ് ഗീവ്സ് ടു സി ആർ ത്രീ പ്ലസ് പ്ലസ് ത്രീ എസ് ഒ ഫോർ ടു മൈനസ് പ്ലസ് ഫോർ എച്ച് ടു അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്തു നമ്മൾ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ഇനി ഇതുപോലെ നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള മറ്റ് എക്സാമ്പിൾസ് നിങ്ങൾ ചെയ്ത് നോക്കുമല്ലോ സംശയമുള്ളത് ടീച്ചേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യുക ഇനി നമ്മുടെ സെക്കൻഡ് മെത്തേഡ് ഫോർ ബാലൻസിങ് റിഡോക്സ് റിയാക്ഷൻ ഈസ് ഹാഫ് റിയാക്ഷൻ മെത്തേഡ് ഓക്കെ അപ്പോൾ ഹാഫ് റിയാക്ഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഇലക്ട്രോൺ ട്രാൻസ്ഫറിലൂടെ റിഡോക്സ് റിയാക്ഷൻസിനെ ഡിഫൈൻ ചെയ്തപ്പോൾ റിഡോക്സ് റിയാക്ഷൻസിനെ രണ്ട് ഹാഫായിട്ട് അവിടെ ഇലക്ട്രോൺ ആഡ് ചെയ്യുന്നതും ഇലക്ട്രോൺ റിലീസ് ചെയ്യുന്നതുമായിട്ടുള്ള റിയാക്ഷനെ നമ്മൾ ഡിവൈഡ് ചെയ്തിരുന്നു അത് അന്ന് ടീച്ചർ പറഞ്ഞിരുന്നു ഇത് നമുക്ക് പിന്നീട് ഒരിടത്ത് അപ്ലൈ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു ഇവിടെയാണ് ആ സെഷൻ നമുക്ക് ബാലൻസ് ചെയ്യേണ്ട റിഡോക്സ് റിയാക്ഷനെ നമ്മൾ രണ്ട് ഹാഫ് റിയാക്ഷൻസ് ആയിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്യും എന്നിട്ടാണ് നമ്മൾ രണ്ട് ഹാഫിനെയും സെപ്പറേറ്റ് ആയിട്ട് ബാലൻസ് ചെയ്ത ശേഷം ഫൈനലി ആഡിങ് ദ

നമ്മൾ രണ്ട് തരം റിഡോക്സ് റിയാക്ഷൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ തുടർച്ചയായി മനസ്സിലാക്കി എന്തൊക്കെയായിരുന്നു ആ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസും ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ പിന്നെയോ നമ്മൾ റിഡോക്സ് റിയാക്ഷൻസിനെ ബാലൻസ് ചെയ്യുന്ന ഫസ്റ്റ് മെത്തേഡ് മനസ്സിലാക്കി സ്കെലിറ്റൽ ഇക്വേഷൻ ആദ്യം എഴുതുന്നു ഓക്സിഡേഷൻ നമ്പറിൻ്റെ ചേഞ്ചസ് ഒബ്സേർവ് ചെയ്യുന്നു ആ അവിടെ തന്നെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുന്ന രീതിയും പറഞ്ഞല്ലേ അപ്പോൾ ഏതൊരു കോമ്പൗണ്ട് അത് അയോണിക് സ്പീഷീസ് ആയാലും കോമ്പൗണ്ട് ആയാലും നിങ്ങൾക്ക് ഇക്വേഷൻ ഫോമിൽ എഴുതി അതിലെ എലമെൻസിൻ്റെ ഓക്സിഡേഷൻ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ സാധിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആ സ്റ്റെപ്പിൽ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ ഓക്സിഡേഷൻ നമ്പേഴ്സ് എഴുതാൻ പറ്റും അങ്ങനെ എഴുതുന്ന ഓക്സിഡേഷൻ നമ്പറിൻ്റെ ഇൻക്രീസും ഡിക്രീസും നമ്മൾ എന്ത് ചെയ്യണം ആ ഇക്വേഷൻ്റെ മുകളിൽ അടയാളപ്പെടുത്തണം എന്നിട്ട് അതിനെ ഈക്വലൈസ് ചെയ്യാൻ വേണ്ടി ആ സ്റ്റെപ്പ് മുതലാണ് നമ്മൾ ഇക്വേഷൻ ബാലൻസിങ് തുടങ്ങുന്നത് പിന്നെയോ ആ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു ആ ഇക്വേഷനെ ഹൈഡ്രജൻ അയോൺസ് ആഡ് ചെയ്ത് ചാർജ് ഈക്വലൈസ് ചെയ്തു ഇനി അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്തു ടു ദ ഓപ്പോസിറ്റ് സൈഡ് ശരിയല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ അസൈൻമെൻറ്റ് നോക്കാമോ ക്വസ്റ്റ്യൻ ഇതാണ് ബാലൻസ് ദ ഗിവൺ റിഡോക്സ് റിയാക്ഷൻ യൂസിങ് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ഇൻ ബേസിക് മീഡിയം എം എൻ ഒ ഫോർ മൈനസ് പ്ലസ് ബി ആർ മൈനസ് ഗീവ്സ് എം എൻ ഒ ടു പ്ലസ് ബി ആർ ഒ ത്രീ മൈനസ് അപ്പോൾ ബാലൻസ് ചെയ്ത് ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുമല്ലോ ഈ ക്വസ്റ്റ്യൻ മാത്രമല്ല ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസിലുള്ളതും ഇൻടെക്സ് ഇല്ലാത്തുള്ളതുമായ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കണം കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഡിഫറെൻ്റ് ടൈപ്പ് ഇക്വേഷൻസിനെ ബാലൻസ് ചെയ്യാൻ കഴിയൂ ഓക്കെ അപ്പോൾ എല്ലാവരും സേഫ് സേഫായിരിക്കുക ഹാവ് എ നൈസ് ടൈം താങ്ക്